സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ മരണം വരെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ നടപടിയാണ്. ഇപ്പോഴത്തെ പോലീസിങ് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു കാര്യം ചെയ്താൽ കുഴപ്പം, ചെയ്തില്ലേ കുഴപ്പം. ശിവരാജ് സിംഗിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സേനയിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസർ എന്നാണ്. അതായത് ഓവർ ആക്ടിവിസം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ജനം കൈയടിക്കുന്നു. എനിക്കിത് കിട്ടുമല്ലോ എന്നുള്ള ചർച്ച വന്നപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, കിട്ടിയാൽ നിൻ്റെ കഷ്ടകാലം, കിട്ടിയില്ലെങ്കിൽ. സിനിമകളിലോ അല്ലെങ്കിൽ കഥകളിലോ ഭാവനകളിലോ കാണുന്ന ഉദ്യോഗ ജീവിതമല്ല യഥാർത്ഥത്തിലുള്ളത്. സ്പൗസിന് വേണ്ടിയാണ് അവർക്ക് പ്രത്യേകം പട്ടുസാരികളൊക്കെ ഇടും. അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം എനിക്ക് ഇന്നലെ അങ്ങ് മിസ്സാകുകയാണ്. അർജുനൻ മറ്റേ അനിൽകാന്തും കൃഷ്ണൻ മുഖ്യമന്ത്രിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചുകൂടെ? കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് കവിത വായിക്കുന്നവർ ഊഹിച്ചെടുക്കേണ്ടതാണ്. റിട്ടയർമെൻ്റ് വേദിയെ സംഗീതസാന്ദ്രമാക്കി വിരമിച്ച കേരള പോലീസ് സേനയിലെ പ്രഗത്ഭനായ DGP ശ്രീ ടോമിൻ തച്ചങ്കരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ടോമിൻ തച്ചങ്കരി സർ. നമസ്കാരം. 36 വർഷത്തെ സേവനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വിരമിച്ചു. ഇനി എന്താണ്? ഇനിയും വിശ്രമ ജീവിതം എന്നാണല്ലോ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഞാൻ വിശ്രമിക്കുന്നത് ഉറങ്ങുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഉറങ്ങാത്തൊരവസ്ഥയിൽ വിശ്രമിക്കുന്ന കാര്യം എനിക്ക് ഒരിക്കലും ഓർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോഴുള്ള സമയത്തും എപ്പോഴുള്ള സമയത്തും എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പ്രവർത്തന മേഖല പലതുണ്ട്. അപ്പോൾ അതിലേത് സ്വീകരിക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് എടുത്തില്ലെങ്കിലും കൂടുതലും കലാരംഗത്തേക്ക് കടക്കുവാനാണ് സാധ്യത. പൊതുവെ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ മറ്റൊരു ലാവണം തേടി പുതിയൊരു സർക്കാർ പദവിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പദവികളിലൊന്നും ഇനി സ്വീകരിക്കില്ലേ? ഇതിനെപ്പറ്റി എനിക്ക് വ്യക്തിപരമായ ഒരു വിയോജിപ്പുണ്ട്. കാരണം 36 വർഷക്കാലം, അതായത് ഒരാളുടെ ജീവിതത്തിൽ എനിക്ക് 60 വയസ്സായല്ലോ, ഏതാണ്ട് 60% ഈ സർക്കാരിൻ്റെ സൗഭാഗ്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് വീണ്ടും അതുപോലെ 3-5 വർഷത്തേക്ക് അതുപോലെ ഒരു ആനുകൂല്യം സ്വീകരിക്കുന്നത് ഈ സമൂഹത്തോട് തന്നെ ചെയ്യുന്നൊരു കുറ്റമാണ്. എത്രയോ ആളുകളാണ് ഒരിക്കൽ പോലും ഈ ജോലി ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ള എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അത് ഈ ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ മരണം വരെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഇരിക്കണമെന്ന് പറയുന്നത് ഒരു തെറ്റായ നടപടിയാണ്. അതിനേക്കാൾ എല്ലാം ഉപരി മറ്റു പല ഉദ്യോഗസ്ഥർക്കും എനിക്കുള്ള അത്രയും സാഹചര്യങ്ങളില്ല. എനിക്ക് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അങ്ങേക്കറിയാം ഞാൻ അടിസ്ഥാനപരമായി സംഗീതവും കലയും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ കലാരംഗത്ത് ഇങ്ങനെ മ്യൂസിക് ഓഫ് ഒരു മ്യൂസീഷ്യനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, എടാ ഈ പാട്ടൊന്നും ഒരു വരുമാന മാർഗ്ഗമല്ല, ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, നീ നല്ല ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് നോക്കണം. അങ്ങനെയാണ് എന്നെ നിർബന്ധിച്ച് ഡൽഹി കൊണ്ടുപോയി ഞാൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഇരിക്കുകയും ഇവിടെ IPSൽ പതുകയും ചെയ്തു. ഈ IPSൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതൊക്കെ പെട്ടെന്ന് എത്രയോ വന്ന ഒരു 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലായി നമ്മൾ ഈ സിനിമകളിലോ അല്ലെങ്കിൽ കഥകളിലോ ഭാവനകളിലോ കാണുന്ന ഉദ്യോഗ ജീവിതമല്ല യഥാർത്ഥത്തിലുള്ളതെന്ന്. ഇത് ചങ്ങലയ്ക്കുള്ളിലാണോ? ഇതൊരു ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ കീഴിലുള്ള ലൈഫെന്ന് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ആവശ്യങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അതിൽ നമ്മൾ അറിയാതെ ഭാഗഭാഗമായി പോകും, അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ സൈഡ് ലൈൻഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് പോകും. അത് അങ്ങനെയുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവർക്ക് ഒതുക്കപ്പെടേണ്ട സാഹചര്യമാണോ? അതിപ്പം സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അത് അവരറിയാതെ അങ്ങ് പരിശീലിക്കും. താങ്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ കലാകാരൻ എന്നുള്ള നിലയിൽ താങ്കൾ പേരും പെരുമയും ആർജിച്ച വ്യക്തിയാണ്. പക്ഷേ എങ്കിലും താങ്കൾ പൊതുവെ സേനയിൽ അറിയപ്പെട്ടത് ഇപ്പോൾ 2 ടേമായി സംസ്ഥാന മുഖ്യമന്ത്രിയായി തുടരുന്ന ശ്രീ പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്നാണ്. ആ നിലയ്ക്ക് താങ്കൾ കേരളത്തിലെ ലാ ആൻഡ് ഓർഡർ ചുമതലയുള്ള DGP ആയി വരും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പിണറായി വിജയന് താങ്കളിലുള്ള പ്രീതി ഏതെങ്കിലും ഘട്ടത്തിൽ നഷ്ടമായോ? നോക്കൂ, അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഭരണാധികാരി ആയതുകൊണ്ടാണല്ലോ 2 പ്രാവശ്യം ജയിച്ചത്. അദ്ദേഹം ഈ ഭരണാധികാരിയായത് എങ്ങനെയാണ്? പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ വഴി കാര്യങ്ങൾ നടത്തും. അപ്പോൾ ആരൊക്കെ എഫിഷ്യൻ്റാണ് അങ്ങനെയുള്ളവരോട് അദ്ദേഹം മമത കാണിക്കും. അപ്പോൾ അങ്ങത് പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം എന്നോട് അടുത്തെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തോന്നുന്നത്. ഞാൻ മാത്രമല്ല, എത്ര ഉദ്യോഗസ്ഥരോട് അദ്ദേഹം വളരെ കോൺഫിഡൻ്റാണ്. പിന്നെ എൻ്റെ കാര്യത്തിൽ പൊതുവേ ഞാനൊരു പബ്ലിക് ഫിഗറാണ്, അങ്ങേക്കും അറിയാം എനിക്കും അറിയാം.
ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരു പദം പൊതുവെ ഈ ഒരു ഒരു സംതിങ്ങിനോ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. പണ്ട് തൊട്ടേ ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തതാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പാക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു ഇമേജ് കൊണ്ടുവന്നതാകാം. ഉദാഹരണത്തിന് ഞാൻ ഓർക്കുകയാണ്, ഞാൻ കെ എസ് ആർ ടി സി വന്നപ്പോൾ ചാർജ് എടുത്ത ഒന്ന് അന്ന് രാവിലെ ഈ എംപ്ലോയീസിന് മുമ്പിൽ നിന്ന് തബലയടിച്ചു. അപ്പോൾ എല്ലാവരും ഓർത്ത് ഇതെന്ത് പറ്റി, ഇദ്ദേഹത്തിന് എന്ത് കുഴപ്പമുണ്ടോ? അപ്പം പലരും എന്നെ കുറ്റപ്പെടുത്തി, എന്തിനാണ് ഇതിങ്ങനെ ഷൈൻ ചെയ്യാൻ ചെയ്യുന്നതല്ലേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഹൈലി യൂണിയനൈസ്ഡ് ആണ്. 10,000-30,000 തൊഴിലാളികളുണ്ട്. ഇവർ യൂണിയൻസ് പറയാനല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ അടുക്ക് വരത്തില്ല. അപ്പോൾ അവരുടെ ഒരു അറ്റൻഷൻ കിട്ടണം. അപ്പോൾ അവിടെ തന്നെ എന്നെ പഠിപ്പിച്ച കണ്ടക്ടറുണ്ട്, എന്നെ തബല പഠിപ്പിച്ച കണ്ടക്ടർ അദ്ദേഹത്തെ വിളിപ്പിച്ച് കണ്ടക്ടറും എം ഡിയും തമ്മിലുള്ള ഒരു തബലയായി. അപ്പോൾ അതൊരു ഒരു ശ്രദ്ധ അങ്ങോട്ട് ആകർഷിച്ചു. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്? രോഗത്തിനെ വിളിച്ച് പ്രിയ സുഹൃത്തെ ഞാൻ എം ഡി ആയിട്ട് വന്ന് എന്നെ സഹായിക്കണം എന്ന് എഴുതിയിട്ട് കാര്യമുണ്ട്. അതെ, അല്ല, താങ്കൾ ഇത്രയധികം പ്രാഗൽഭ്യം കാണിച്ചിട്ട് എന്തുകൊണ്ട് ലാ ആൻഡ് ഓർഡർ ഡി ജി പി? അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കാം, മുഖ്യമന്ത്രിക്ക് താങ്കളുടെ പ്രീതി നഷ്ടമാകും. ഞാൻ മുഖ്യമന്ത്രിയുടെ ആള് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി, കേരള ഗവൺമെന്റും ടോമിൻ തച്ചങ്കരിയെ ഡി ജി പി പാനലിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആവശ്യവുമായി കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് അയച്ചു. അതിൽ പ്രകാരം ഞാൻ പൂർണ്ണ യോഗ്യനാണ്. ഞാൻ പോലും ഓർത്തില്ല എൻ്റെ പേര് അതിൽ പോകുമെന്ന്. അപ്പോൾ അതിനകത്ത് വിജിലൻസ് ക്ലിയറൻസും ഇൻ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റും കൊടുത്ത് മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനെ പോലെ, അല്ലെങ്കിൽ പലരെ ഇവിടെ വെച്ചേ തഴയും. ഇഫ് ഐ എം നോട്ട് എലിജിബിൾ ദേ വിൽ റിമൂവ് മീ. ഇവിടെ എൻ്റെ പേര് ഉൾപ്പെടുത്തിയാണ് കേന്ദ്രത്തിനയച്ചത്. പക്ഷേ കേന്ദ്രം എന്റെ പേര് മാറ്റി നിർത്തി. താങ്കൾ ഇത്രയും സീനിയറായിട്ടും കേന്ദ്രം തഴയാൻ കാര്യം എന്താ? അതിന് പല കാരണങ്ങളുണ്ട്, അതെനിക്കിപ്പോൾ എനിക്കറിയില്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് അവരുടെ പേര് വിട്ടില്ല. ഒരർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു അടുപ്പം അതുണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും താങ്കൾക്ക് ഈ ഒരു പദവി നഷ്ടമാകാൻ കാരണമായി. അല്ല, കേന്ദ്രമാണ് എന്നെ പോലീസ് ചീഫ് ആകുന്നതിൽ തടസ്സം നിന്നത്. കേരള ഗവൺമെന്റോ കേരള മുഖ്യമന്ത്രി റോളില്ലെന്നല്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാവുന്ന സാധാരണ ഉദ്യോഗസ്ഥർക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ അദ്ദേഹം അയച്ചു, പേരയച്ചു. ഒരുപക്ഷെ ആ പാനലിൽ വന്നിരുന്നെങ്കിൽ താങ്കൾ ആ പദവിയിൽ എത്തുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചു? വളരെ സാധ്യതയുണ്ടല്ലോ. ഞാൻ സീനിയർ മോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ എന്നെ, ഞാൻ എല്ലാവരും ഓർക്കുന്നത് പദവി കിട്ടാൻ ആ പാനലിൽ ഉണ്ടെങ്കിൽ ആകാൻ പറ്റുമെന്നാണല്ലോ ഇപ്പം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. ഒരു ഗവൺമെൻറ് ഒരു പോലീസ് ചീഫിനെയൊക്കെ തീരുമാനിക്കുന്ന പല ഘടകങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരാളോട് സ്നേഹമുള്ളതുകൊണ്ട് മാത്രം വെക്കണമെന്നില്ല, അതിന് പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള മാനങ്ങളുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷം പക്ഷേ എൻ്റെ പേര് ഡൽഹിയിൽ നിന്ന് വന്നില്ലല്ലോ. പക്ഷേ കേന്ദ്രം അവഗണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളവും പിന്നീട് അവഗണിച്ചില്ലേ? താങ്കളുടെ ആവൻ്റെ ഓർഡർ ഡി ജി പി ആയില്ലെങ്കിലും ഫയർഫോഴ്സ് ഡി ജി പിയോ അല്ലെങ്കിൽ ജയിൽ ഡി ജി പിയോ ഒന്നും ആകാതെ തീരെ അപ്രധാനമെന്ന് കരുതാവുന്ന ഒരു പദവി കൊണ്ട് താങ്കളെ അതാണ് അങ്ങേക്ക് പൊതുവായിട്ടുള്ള വിമർശനം. അത് അത് സി പോലീസ് ചീഫ് ആകാതിരിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന് സത്യം പറഞ്ഞാൽ അതോടെ അയാളുടെ കരിയർ തീരെയാണ്. കാരണം പിന്നെ പോലീസിലൊരു പോസ്റ്റിംഗ് പറ്റില്ല. കാരണം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ഉദ്യോഗസ്ഥന് ജൂനിയർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്നെക്കാരും താഴെയുള്ള ആൾ ഡി ജി പി ആയി. പിന്നെ പോലീസിൽ സ്കോപ്പില്ല. പിന്നെ നിങ്ങളീ പറയുന്ന പോലെ ഫയർഫോഴ്സ്, ട്രാൻസ്പോർട്ട്, അവിടെയൊക്കെ ഞാൻ നേരത്തെ ഇരുന്നിട്ടുള്ളതാണ്. ഞാനപ്പം സത്യത്തിൽ ഓൾ എൻ്റെ റിട്ടയർമെൻറ്റാണ് ആഗ്രഹിച്ചത്, സ്വയം വിരമിക്കൽ. അതിന് തയ്യാറായി. പക്ഷേ അപ്പോഴേ എല്ലാവരും പറഞ്ഞു ഇത് ഒരു തെറ്റായ സന്ദേശം നൽകും, നിങ്ങൾ ഡി ജി പി ആകാത്തപ്പം രാജിവെച്ച് പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു അധികാരമോഹിയാന്നുള്ളൊരു ഫീലിംഗ് വരും, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യുക, ലൈറ്റായിട്ടുള്ളൊരു പോസ്റ്റിംഗിൽ ഇരിക്കുക, നിങ്ങൾക്ക് വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇക്കാര്യത്തിൽ താങ്കൾ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തേടിയോ? അല്ല, അങ്ങനെ മുഖ്യമന്ത്രിയോട് നമ്മൾ സംസാരിക്കുന്നതൊക്കെ പൊതുവിനെ മുത്തിക്കൽ പറയാൻ പറ്റും. അദ്ദേഹം എന്നോട് സംസാരിക്കും, നിങ്ങളോട് പറയും. ഒരു ഉദ്യോഗസ്ഥനും പൊളിറ്റിക്കൽ ചീഫുമായിട്ടുള്ള സംസാരങ്ങൾ കോൺഫിഡൻഷ്യലായിരിക്കണം. അതാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം. നാളെ ഇപ്പം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു, നാളെ അദ്ദേഹത്തിന് ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിക്കാൻ പറ്റൂ. അല്ല, മുഖ്യമന്ത്രിയുടെ ഒരു പ്രീതിക്ക് പ്രീതി നഷ്ടമായി, താങ്കൾ ഒതുക്കപ്പെട്ടു എന്ന് സർവീസിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ അവളുടെ അടക്കം പറച്ചൽ ശരിയല്ല. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ അനീതിയോ അപ്രീതിയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹം എന്താണ് ആ ഉദ്യോഗസ്ഥൻ്റെ നന്മ, ഞാനിപ്പോഴും ഓർക്കുന്നു എന്നെ കെ എസ് ആർ ടി സി നിന്ന് മാറ്റിയപ്പോൾ എനിക്കറിയാം അവിടെ പൂർണ്ണമായും ജനങ്ങൾ എൻ്റെ കൂടെയായിരുന്നു, മാധ്യമങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോഴും അദ്ദേഹം മാറ്റിയല്ലോ. അപ്പോഴും ഹീ നൂ ദാറ്റ് വാട്ട് ഈസ് ഗുഡ് ഫോർ മീ. ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പൊതുവേ ഉദ്യോഗസ്ഥന്മാരോട് അനുഭവപൂർണ്ണമാണ് പെരുമാറാം. താങ്കൾക്ക് ഗുണകരമായിട്ടുള്ളതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കേരള പോലീസിൻ്റെ ചരിത്രം എടുത്താൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ പകിട്ടാർന്ന ഒരു റിട്ടയർമെൻറ്റ് ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് വേദിയിൽ താങ്കൾ പാട്ടുപാടി പിരിഞ്ഞു, വളരെ ചുരുക്കം സമയം, അത് അനുവദനീയ സമയം പോലും എടുക്കാതെ പ്രസംഗിച്ചു. പക്ഷേ ഉപയോഗിച്ച വാക്കുകൾക്ക് എന്താ പറഞ്ഞാൽ വളരെ മൂർച്ചയുണ്ടായിരുന്നു. ഇപ്പം താങ്കൾ അതിൽ സ്വയം ഉപമിച്ചത്
വ്യാഖ്യാനിക്കാവുന്നതാണ്. കർണനോടാണ് താങ്കൾക്ക് അർഹതപ്പെട്ട, അല്ലെ കർണൻ അവകാശപ്പെട്ടതൊന്നും കിട്ടാതെ പോയതാണ് മഹാഭാരതത്തിലെ കഥ. ആ കർണൻ ശ്രീകൃഷ്ണനാൽ അവഗണിക്കപ്പെട്ട കർണൻ, അതിൽ താങ്കൾ തന്നെയാണെന്നത് വായിക്കുന്ന എല്ലാവർക്കും അല്ലെ കേട്ടവർക്കെല്ലാം മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ ആരാണ്, ആ പദവി നേടിയ അർജുനൻ ആരാണ്? അർജുനൻ മറ്റേ അനിൽകാന്തും കൃഷ്ണൻ മുഖ്യമന്ത്രിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചൂടെ? കവി ഉദ്ദേശിച്ചത് എന്താണെന്ന് കവി കവിത വായിക്കുന്നവർ ഊഹിച്ചെടുക്കേണ്ടതാണ്. കവിയോട് ചോദിക്കാറില്ല കവി ഉദ്ദേശിച്ചത് എന്താണെന്ന്. അങ്ങനെയാണെങ്കിൽ കവിക്ക് കവിതയായി തന്നെ അത് എഴുതാമായിരുന്നു. അല്ല, ഈ ഒരു പാട്ടിലെ വരികൾ ഏറെക്കുറെ കവിത പോലുള്ള വരികൾ കേട്ട ഒരു ശ്രോതാവ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയൊരു വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അതായത് കൃഷ്ണൻ മുഖ്യമന്ത്രിയും അർജുനൻ അനിൽകാന്തും, അമ്പയത്തിൽ പിന്നിലായി പോയ അനിൽകാന്തായ അർജുനനും അമ്പയത്തിൽ മുന്നിലെത്തിയിട്ടും ആ അർഹതപ്പെട്ട അംഗരാജ്യം ലഭിക്കാതെ പോയ കർണൻ താങ്കളുമാണെന്ന് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് മറുപടി? അനിൽകാന്ത് ഓക്കെ, എൻ്റെ അടുത്ത ഒരു സുഹൃത്തും ഒരു ഒരു എൻ്റെ ഒരു പാവം ഓഫീസറുമാണ്. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ഞാനങ്ങനെ ഒരു കഥ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാവ്യ ഭംഗിയുള്ള കാര്യങ്ങൾ എഴുതുന്നത് അതിന് മുഴുവൻ ഉത്തരം കിട്ടിയാൽ പിന്നെ ചോദ്യങ്ങളുമായി വീണ്ടും എൻ്റെ അതിലേക്ക് ആരും തിരിഞ്ഞു നോക്കില്ല. ഇതൊരു ചോദ്യമായി ഇനിയും തുടരട്ടെ, വരുംകാലങ്ങളിൽ ആളുകൾ ചോദിക്കട്ടെ. കവി ഉദ്ദേശിച്ചത് എന്തെന്ന് ഇപ്പോൾ പറയുന്നില്ല. അല്ല, ആ പ്രയോഗം അവിടെ കിടക്കട്ടെ, ചരിത്രത്തിൻ്റെ ഭാഗമാകട്ടെ. പക്ഷേ അതിൽ താങ്കളുടെ ഒരു പാട്ടെന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത് വളരെ ഏത് വൈകാരിക മുഹൂർത്തങ്ങളിലും ഉപയോഗിക്കാം. പക്ഷേ ഈ പാട്ട് താങ്കളുടെ ഒരു യാത്ര പറയലിൻ്റെ പാട്ടാണെങ്കിലും അതോടൊപ്പം താങ്കൾ സംസാരിച്ച വാക്കുകൾക്കുള്ളിൽ താങ്കളുടെ ഒരു വേദന അവിടെ അന്തർലീനമായി. എൻ്റെ ഗാനം ഞാൻ എൻ്റെ പോലീസ് സേനയ്ക്കായി സമർപ്പിച്ചതാണ്. എൻ്റെ പോലീസ് സേനയെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു. കാരണം എനിക്ക് ഒത്തിരി വ്യക്തിപരമായും ഔദ്യോഗികമായും പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ ഈ കേരള പോലീസ് എന്നെ സംരക്ഷിക്കുകയും എനിക്ക് തുണയായി നിൽക്കുകയും ചെയ്തു. ഈ പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ അടക്കം മുകളിലുള്ളവരും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ എനിക്ക് ചുറ്റും എൻ്റെ കുടുംബത്തിനും ചുറ്റും ഒരു കവചമായി നിന്ന് അവരെന്നെ സംരക്ഷിച്ചു. ഒരുപക്ഷേ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചില വിവാദങ്ങളാൽ ഞാൻ കാരണം ഈ പോലീസ് സർവീസിന് ചില അവമതികൾ ഉണ്ടാകാനും സാധ്യതയുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പിരിയുമ്പോൾ ഈ സേനയ്ക്കായി എന്നെന്നും ഓർമ്മിച്ച് നിൽക്കാനായി ഒരു എന്തെങ്കിലും ഒന്ന് നൽകണം. എനിക്ക് നൽകാവുന്നത് എൻ്റെ കഴിവുകളാണ്. എൻ്റെ കഴിവുകളിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് സംഗീതമായിരുന്നു. അപ്പോൾ മറ്റു പലർക്കും ഇല്ലാത്തതും എനിക്കുള്ളതും എൻ്റെ സേനയ്ക്ക് എനിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയായി ഞാൻ ഈ സംഗീതത്തെ രൂപപ്പെടുത്തി. ഇത് എഴുതാൻ ഒത്തിരി സമയമെടുത്തു. ഈണം ചെയ്യുവാനും ഞാൻ ഒത്തിരി പ്രാവശ്യം മാറ്റിമറിച്ചു. അവസാനം ഇത് നല്ലൊരു ഗായകനെ കൊണ്ടാണ് പാടിച്ചത്. അപ്പോൾ പാടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഗാനം നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്തു. അത് പ്രഗത്ഭനായ ഒരു ഗായകനാണ് പറയുന്നത്. അപ്പം ഞാൻ എന്നോട് എൻ്റെ അല്ല, അത് അദ്ദേഹം പറയുന്നത് മോശമല്ലോ. ഇനി നല്ല മനോഹരമായിട്ട് അല്ല, അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് സാറിൻ്റെ ശബ്ദത്തിൽ തന്നെ പാടിയാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ പോലീസുകാർക്കുള്ളതായത് കൊണ്ടാണ് ഞാൻ എൻ്റെ ശബ്ദത്തിൽ പാടിയത്. ഇത് ഒരു മാർക്കറ്റിന് വേണ്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വരി ഒന്ന് പാടാമോ? അല്ല, അത് ഞാൻ ഓൾറെഡി നന്നിട്ടുള്ള, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്നിട്ട് എൻ്റെ ശബ്ദത്തിലൊരു പ്രശ്നമുണ്ട്. ഏതായാലും എൻ്റെ മനസ്സിൻ്റെ ഓരോ വികാരങ്ങളാണ് ഓരോ വരികളിലും ഉള്ളത്. പക്ഷേ പഴുതും ഒരിക്കലും കേട്ടാൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന് എൻ്റെ യൂണിഫോം എന്നുള്ളൊരു പദം കേട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷേ യൂണിഫോം എന്നുള്ള പോലെ കവിതയിൽ കയറുന്നില്ല. അല്ലെങ്കിൽ പോലീസ് ജീവിതം ഒന്ന് കേട്ടണമെന്നുണ്ടായിരുന്നു. ഈ പോലീസ് എന്നുള്ള പദമൊന്നും കേൾക്കാൻ എളുപ്പമാണെങ്കിലും കവിതയിൽ കയറുന്നില്ല. അങ്ങനെ പലതും എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ ചെറിയ പാട്ടായിരിക്കണം. പൂർണ്ണ തൃപ്തിയോടുകൂടിയാണോ അങ്ങ് സർവീസിൽ നിന്ന് ഇറങ്ങുന്നത്? തീർച്ചയായിട്ടും. ഒരു നിരാശയില്ല. കാരണം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴുള്ള തോന്നലല്ലാതെ, ഇപ്പോൾ ഇന്നലെ ലോ ആൻഡ് ഓർഡർ ഡി ജി പി എൻ്റെ കൂടെ ഉണ്ട്, പുതിയ ആൾ ദർവേഷ് എന്നോട് പറയായിരുന്നു ലോ ആൻഡ് ഓർഡർ ഡി ജി പി ആയതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് മാത്രം, ഒരു സമാധാനമില്ല, എപ്പോഴും ടെൻഷൻ. അപ്പം ഞാൻ മുൾക്കിരീടമാണ്. കാരണം അദ്ദേഹത്തിന് എപ്പോഴും ഒരു ടെൻഷനല്ലേ. അതേസമയം അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നവർക്ക്, അദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുള്ളവർക്ക് ഗുണമാണ് എൻ്റെ ആളാ എൻ്റെ ആളാന്ന് പറയാം. ഈ ഇപ്പം അനിൽകാന്ത് റിട്ടയർ ചെയ്തു. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം വെറും സാധാരണ ജീവിതമല്ലേ. അപ്പോൾ എക്സ് ഡി ജി, എക്സ് എസ് പി സി, ഇതൊക്കെ താൽക്കാലികമാണ്. അല്ല, എക്സ് അപ്പോൾ ഇത് ലോകത്തുള്ള എല്ലാ ഇതാണ്. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മരണം വരെ ഇങ്ങനെ അനുഭവിക്കണമെന്നും കൊണ്ടുനടക്കണമെന്ന് പറയാൻ പറ്റത്തില്ലോ. കുറച്ചൊക്കെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കണ്ടേ. എസ് പി സി ആയിരുന്നെങ്കിൽ, ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സന്തോഷം. ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. മറ്റൊരാൾക്ക് കിട്ടിയില്ലോ. കഴിഞ്ഞ ദിവസം പോലീസ് സേനയിലെ ഒരു ഐ ജി ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു
പ്രവർത്തനം നടക്കുന്നതായിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കൊരിക്കലും തോന്നില്ല. ഐ ജി തന്നെ അത് വിഡ്രോ ചെയ്തല്ലോ. ഐ ജി പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതല്ല എൻ്റെ വക്കീൽ എഴുതി ചേർത്താന്ന് പറഞ്ഞാൽ ഐ ജി അത് വിഡ്രോ ചെയ്തല്ലോ. പിന്നെ അതിനകത്ത് പ്രസക്തിയില്ല. മറ്റൊരാരോപണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലീസ് സേനയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉത്തരേന്ത്യൻ ലോബിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പേരുകൾ തന്നെ പറയുന്നുണ്ട്, രമൺ ശ്രീവാസ്തവ, സർവീസിൽ നിന്ന് വിരമിച്ച രമൺ ശ്രീവാസ്തവ, ലോക്നാഥ് ബെഹ്റ, ഇവരൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതുകൊണ്ടാണ് മലയാളി ഐ പി എസ് ഓഫീസർമാർക്ക് ഏറ്റവും പരമപ്രധാനമായ ചുമതലയിലെത്താൻ കഴിയാത്തതെന്നുള്ള വിമർശനമുണ്ട്. ഉദാഹരണത്തിന് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല അവസരങ്ങളിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ പത്മകുമാർ അടക്കം തഴയപ്പെട്ടു, താങ്കൾ ഇതിനു മുമ്പ് തഴയപ്പെട്ടു. ഈ വരുന്നവരല്ല ഉത്തരേന്ത്യൻ ലോബിയിൽ, ഉത്തരേന്ത്യ ലോബി എന്ന് ഞാൻ പറയും ഉത്തരേന്ത്യക്കാരെ ഓഫീസേഴ്സാണ്. അങ്ങനെ ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സി ഓൾ ഇന്ത്യ സർവീസ് ഐ എ എസ് ഐ പി എസിലെ 2/3 രണ്ടിൽ മൂന്നും കേരളത്തിൽ നിന്നല്ലാത്തവർ വരണം, അതാണ് റൂൾ. ഇപ്പോൾ 6 പേര് ഇവിടെ പോസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 4 പേരും പുറത്തുനിന്നായിരിക്കും, 2 പേരെ കേരളത്തിൽ നിന്ന് പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നോൺ കേരളൈറ്റ്സിന് ഒരു പ്രാമുഖ്യമുണ്ട്. പിന്നെ അവരിൽ പ്രാഗൽഭ്യം കാണിക്കുന്നവർക്ക് ഗവൺമെൻറ് കൊടുക്കും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പൊതുവേ മലയാളികളായിട്ടുള്ള ഓഫീസർക്ക് മലയാളി സീനിയർ ഓഫീസർമാർ വരുന്നതാണ് ഇഷ്ടം, ജനങ്ങൾക്കും അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ എന്നാലും നോർത്ത് ഇന്ത്യൻസ് ആയിട്ട് വരുന്നവർക്ക് എബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പം നമ്മൾ ഇരിക്കേണ്ടവരെ തഴഞ്ഞിട്ടാണ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അല്ല, അതിനെപ്പറ്റി എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്നുള്ളത് അത് അങ്ങനെ വെച്ച ആളുകളോട് ചോദിക്കാനല്ലേ പറ്റൂ. അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ഉത്തരേന്ത്യൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളി ഓഫീസേഴ്സാണെങ്കിൽ ഒരു പക്ഷേ അതിനൊരു പരിധി വരെ അതിന് വഴങ്ങത്തുള്ളൂ. അതായിരിക്കുമോ കാരണം? സി ഈ ഇപ്പം ഞങ്ങളെപ്പോലുള്ള മലയാളികളായിട്ടുള്ളവരെ ഇവിടെ ജനിച്ച് ഇവിടെ ജോലി ചെയ്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ തന്നെ കഴിയേണ്ടവരാ, ഇവിടെ ഓടിപ്പോകാൻ കഴിയില്ല. മറ്റു സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി പറ്റുമായിരിക്കും. അതായിരിക്കും ഇതിനുള്ള കാരണമെന്നാണ് എനിക്ക് ഒരു തോന്നലുള്ളത്. പൊതുവേ കഴിഞ്ഞ ഒരു കുറേ കാലയളവിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ സർവീസിൽ നിന്ന് വിരമിച്ചവർ പൊതുവേ ഏതെങ്കിലും പുതിയ പദവികളിൽ വന്ന കഥയാണ് കാണാൻ കഴിഞ്ഞത്. ചിലർ ശ്രമിച്ചിട്ട് നടക്കാത്തവർ ഈ സേനയിലുണ്ട്. പക്ഷേ താങ്കൾ വളരെ ചങ്കൂറ്റത്തോടെയാണ് പറയുക എനിക്കിനി അത്തരം ഒരു പദവിയിൽ താല്പര്യമില്ല, കാരണം ഇത്രയും വർഷം സേനയിൽ സേവനം അനുഷ്ഠിച്ചു, പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക, അങ്ങനെ പറയുന്ന ആൾ അത്യപൂർവമാണ്. അതിന് ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. അന്നേരം ഈ പദവി ലക്ഷ്യമിടുന്നവർ എന്തിനും വഴങ്ങുന്ന ഒരു കൾച്ചറിലേക്ക് പോലീസിനെ എത്തിച്ചില്ലേ? അതെ അതെ, അതാണ് അതിനകത്ത് പ്രശ്നം. അതായത് ഇപ്പം ഞാൻ ഒരു പദവി ആഗ്രഹിച്ചു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ ഐ വിൽ ഹാവ് ടു കോംപ്രമൈസ്. തന്നെയിൽ അങ്ങനെ കിട്ടുന്ന പദവി ഒരു ദാനമായി കിട്ടുന്ന പദവിയാണ്, അർഹിക്കുന്നല്ലോ, അതൊരു ദാനമായി കിട്ടുന്നതാണ്. അപ്പോൾ ഇക്കാരണങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. കാരണം ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ദൈവാനുഗ്രഹത്താലും ഭാഗ്യത്താലും ഈ പൊസിഷനിലെത്തിയ ഒരാളാണ്. ഉണ്ട്, പക്ഷേ അതോടൊപ്പം തന്നെ കഴിവുള്ള എത്ര പേര് വെറുതെ നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ കൊച്ചു പിള്ളേരാണ് എൻ്റെ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഓർക്കുക 15, 16, 17 വയസ്സുള്ള കുട്ടികൾ വന്നിട്ട് അവന്മാരാ ലൈറ്റിങ് അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പം ഞാൻ ഓർക്കും ഇവരെയൊന്നും ആരും അറിയത്തില്ല. അവസാനം ഞാൻ അവർക്ക് പ്രതിഫലം വരാൻ വേണ്ടി എൻ്റെ വീഡിയോ എടുക്കാൻ വന്ന് അവർ ചോദിച്ചു പൈസ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് തന്നെ നാണം വളരെ കുറഞ്ഞ തുക. അവർക്ക് ആകെയുള്ളൊരാഗ്രഹം എന്നെ പോലെ ഒരാളെ ഒന്ന് ഷൂട്ട് ചെയ്യുക, ഇതുപോലെ ഒരു ഒബ്ജക്റ്റിനെ കിട്ടുക, ഒരു ലൈവ് ഒബ്ജക്റ്റ് ആണല്ലോ, ലൈവ് ഡി ജിയെ കിട്ടുക. അപ്പോൾ ഞാൻ സാമാന്യമായ രീതിയിൽ കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇത്തരത്തിലുള്ള എത്രയോ പേര് ഇനിയും കാണും. ഇവിടെ പ്രൊഫഷണൽ ക്വാളിറ്റി വരുന്നില്ല, ടെക്നിക്കൽ പെർഫെക്ഷൻ വരുന്നില്ല. പക്ഷേ പൊതുവേ മലയാളികളല്ലേ ടെക്നിക്കലി ഇന്ത്യ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലയാളികൾ മറ്റ് കേരളം വിട്ടോ ബെസ്റ്റ് സാധനം കേരളീയരാണ്. പക്ഷെ കേരളത്തിനകത്ത് അവർക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. സോ എൻ്റെ ഒരു ലക്ഷ്യം, ഞാൻ നേരത്തെ എൻ്റെ ഭാര്യയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന റിയാൻ സ്റ്റുഡിയോയും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഒരു കാലത്ത് ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടത് അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നു അവിടെ അത് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ഒരു ക്ലസ്റ്റർ അതുപോലെ ഇതേ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ അന്ന് വളരെ വേദനയോടെ പറഞ്ഞു അവിടുത്തെ ഉപകരണങ്ങളൊക്കെ ആക്രി വിലയ്ക്ക് തൂക്കി വയ്ക്കാൻ പോവാണ് മടുത്തു എന്ന് പറഞ്ഞായിരുന്നു. അത് വിറ്റു, ആ ഉപകരണങ്ങളെല്ലാം വിറ്റു. അത് ശരിക്കും തകർത്തത് താങ്കളുടെ തന്നെ സഹപ്രവർത്തകനായ ഋഷിരാജ് സിംഗ് ആണോ? ഞാനത് വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് താങ്കൾ അതിലൂടെ ഉദ്ദേശിച്ചത്? ഋഷിരാജ് സിംഗ് അല്ല, അത് അതിന് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈ സ്റ്റുഡിയോ മാത്രമല്ല അങ്ങ് ഓർക്കുന്നുണ്ടായിരിക്കും, അങ്ങേക്ക് കൗമുദിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്, വീഡിയോ ലൈബ്രറികൾ ധാരാളം കേരളത്തിലുണ്ടായിരുന്നു. അതെ, ആ വീഡിയോ ലൈബ്രറികളെല്ലാം ഈ സ്ത്രീകളൊക്കെ ഇരുന്നിട്ടാണ് ഈ വൈകുന്നേരം കാസറ്റ് കൂടുക. അതെ, അത് 10 രൂപയ്ക്ക് വാങ്ങി സിനിമ കാണും. ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളല്ല. അപ്പോൾ അത് വലിയ തഴച്ചു വളരുന്നൊരു സംവിധാനമായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് ഇതെല്ലാം പൈറസിയാന്നും പറഞ്ഞ് ആ വ്യവസായത്തെ പൂർണ്ണമായി ഉന്മൂലം നാശനം ചെയ്തു. ഇല്ലയോ, എല്ലായിടത്തും റെയ്ഡുകളായിരുന്നു, തീർന്നു. ലക്ഷക്കണക്കിന് CDകളും DVDകളും കൊണ്ട് കോടതി തൊണ്ടി മുതലായിട്ടിട്ടു. 500 കേസുകൾ എടുത്തു.
ഒരൊറ്റ കേസ് പോലും ചാർജ് ഷീറ്റ് ചെയ്തില്ല. ചാർജ് ഷീറ്റ് ചെയ്തില്ല ചെയ്തില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? അന്നേരം ഇങ്ങനെ എത്രയോ കുറ്റങ്ങൾ നടക്കുന്നു, അതൊക്കെ ഋഷിരാജ് സിംഗിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സേനയിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസർ എന്നാണ്. അതാണ് അതാണ് അതായത് ഓവർ ആക്ടിവിസം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ജനം കൈയടിക്കുന്നു, മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ജനസമ്പന്നനായ ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കാൻ പൊളിറ്റിക്കൽ നേതൃത്വം തയ്യാറെടുക്കുന്നില്ല. അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഇനി കേരളത്തിൽ കണ്ടമാനമുണ്ട്. ഞാൻ വരാൻ പോകുന്ന എൻ്റെ സിനിമകളിലൊക്കെ കാണിക്കാൻ പോകുന്ന ഇതൊക്കെയാണ്. ഞാൻ ഇന്റർവ്യൂവിലൂടെ പറയാൻ പോകുന്നതൊന്നുമല്ല, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ കേരളം അറിയപ്പെടാതെ കിടക്കുന്ന സത്യങ്ങൾ ഒത്തിരികളുണ്ട്. താങ്കൾ ഇനി എടുക്കാൻ അല്ലെങ്കിൽ താങ്കൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന തിരക്കഥകൾ സേനയിൽ താങ്കൾ അനുഭവിച്ച അത്തരം കാര്യങ്ങളായിരിക്കും? സേനയിൽ മാത്രമല്ല, സേനയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ മറ്റ് ഇടങ്ങളിലും, സേനയല്ലാത്ത ഗവൺമെൻറ്റിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഈവൻ മാധ്യമരംഗത്ത് അടക്കമുള്ളിടത്തുള്ള സംഭവങ്ങളൊക്കെ എനിക്കറിയാലോ. അതേ കാര്യങ്ങളെ ഡോക്യുമെൻ്ററി പോലെ പറയാൻ പറ്റത്തില്ല. ഈ സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് ജനങ്ങൾക്ക് കണ്ട ഇഷ്ടമുള്ള രീതിയുണ്ട്. അല്ല, ഞാൻ ഡോക്യുമെൻ്ററി ആയിട്ട് ഇങ്ങനെ പത്രമായിട്ടിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സംഭവത്തിലേക്ക് വരണമെങ്കിൽ എനിക്ക് അതിനുള്ള എക്സ്പെക്ടേഷൻ കഴിഞ്ഞ ഭാവന വേണം. 15 വർഷമായി ഞാൻ കലാരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അറിയാൻ സ്റ്റുഡിയോയിൽ അറിയുന്നതിന് ശേഷം എനിക്ക് ആലപിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പാടാറില്ലായിരുന്നു. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ ഒത്തിരി സമയമെടുത്തിട്ടാണ് ഈ പാട്ട് പാടിയത്. അപ്പോൾ 15 വർഷത്തിലുള്ള എൻ്റെ വാക്കം, ആ ശൂന്യത ഇനി ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഓവർകം ചെയ്യണം. എന്നാലേ എനിക്ക് നല്ല കലാസൃഷ്ടികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനിയുള്ള സമയം അതിനുവേണ്ടിയായിരിക്കും വിനിയോഗിക്കുക. അതിനുവേണ്ടി പോയേക്കണം. അതിനുവേണ്ടി ചെറുപ്പക്കാരുമായിട്ടുള്ളവരുമായി ചങ്ങാത്തം കൂടണം. അങ്ങനെയുള്ള ലഘുവായിട്ടുള്ള കുട്ടിത്തം ഉണ്ടാകണം എൻ്റെ സ്വഭാവത്തിൽ. ഇപ്പം മുഴുവൻ മെച്യൂരിറ്റി അല്ലേ? അങ്ങനെ എഴുതുന്ന തിരക്കഥകളിൽ ഒന്നിൽ നായകനാരെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ വില്ലൻ ഋഷിരാജ് സിംഗ് ആയിരിക്കും. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം സി, അങ്ങനെ ആരോടൊരു പക സ്ഥിരമായിട്ട് വെക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇന്ത്യൻ പോലീസ് സർവീസ് IPS എന്നുള്ളതിനെ ഇന്ത്യൻ പബ്ലിസിറ്റി സർവീസ് എന്ന് കരുതിയ പലരുമുണ്ട്. അങ്ങനെയുള്ളതിൽ ചിലരായിരിക്കാം, അല്ലായിരിക്കാം. അതിനുശേഷം അദ്ദേഹം ഒരു സമർത്ഥനായ പോലീസ് ഓഫീസറാണോ സമർത്ഥനായ പബ്ലിസിറ്റി ഓഫീസറാണോ? അല്ല, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം വന്ന് എൻ്റെ ഭാര്യ മരിച്ച സമയത്തും അതിന് മുമ്പൊക്കെ എന്നോട് കൂടിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഇപ്പോൾ കഴിയുകയാണ്. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ, കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സുഹൃത്തായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയൊരു കരുന്നിടലായിരുന്നത്. ആദ്യം ആ കാലങ്ങളിലൊക്കെ CDകൾ എടുക്കുമ്പോൾ ആദ്യം ഞാൻ ഈ ആൻറ്റി പൈറേറ്റി ഓഫീസർ എന്നുള്ള നിലയിൽ വന്നൊരു പ്രചരണം നടത്തുകയാണ്, ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാനൊരു നായകനായിട്ട് നിന്നു. പെട്ടെന്ന് ഇദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാനതിൻ്റെ വില്ലനായി മാറുക. പക്ഷേ ചെന്നൈയിൽ നിന്ന് സിനിമയെ തന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. അതെ അതെ. അപ്പോൾ ആ പ്രസ്ഥാനത്തെ അതുപോലെ തന്നെ വേറെ സംഭവം നടന്നു. ഈ അരിഷ്ടങ്ങൾ വെക്കുന്ന സ്ഥലമുണ്ട്, ആയുർവേദം. എക്സൈസ് കമ്മീഷണർ ആയിരുന്നപ്പം അതിനകത്ത് പെർസെൻറ്റേജ് കൂടില്ലാന്ന് പറഞ്ഞ് കുറേ കടകൾക്ക് പ്രശ്നമുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ നിയമം നടപ്പാക്കുമ്പോൾ അതിനകത്തൊരു മനുഷ്യകതയുണ്ട്. നിയമങ്ങൾ എന്ന് പറയുന്നത് കടലാസിൽ എഴുതി വെച്ച ചത്ത അക്ഷരങ്ങളാണ്. അത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് നടപ്പാക്കുമ്പോൾ കൃത്യമായിട്ട് അത് നടപ്പാക്കിയാൽ കയ്യടി കിട്ടും. കാര്യം ഇല്ലാത്തവനെ എന്തെങ്കിലും ഉപദ്രവിക്കുന്ന വലിയ സന്തോഷമാണ്. പക്ഷേ അതിനെ ഒരു നമ്മൾ ഓർക്കണം, നമ്മളാണ് ആ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ഉണ്ടാക്കിക്കുന്നത്? അതെ. ഈ സേനയിൽ അങ്ങേക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നലെ തന്നെ ഞാൻ എന്നെപ്പറ്റി പോഴ്ത്തി പറഞ്ഞതിൻ്റെ അർത്ഥമില്ലല്ലോ. ഇന്നലത്തെ പരേഡും അതിനുശേഷം നടന്ന ചടങ്ങുകളൊക്കെ ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളുകൾ വന്നു. അപ്പോൾ എനിക്ക് തന്നെ ദുഃഖമായി, ദൈവമേ ഞാൻ ഈ സേനയ്ക്ക് ഇത്രയും ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇവരെല്ലാം എന്നെ ഇത്രയും സ്നേഹിച്ചതും ഇതിനുവേണ്ടി പങ്കെടുത്തതും? അവിടെ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞു, ഇതുപോലെ ഒരു ചടങ്ങ് അടുത്ത കാലത്തെങ്കിലും നടന്നില്ല. അതിനർത്ഥം എന്താണ്? സേനയിൽ എനിക്കുള്ള സ്വീകാര്യതയാണ്. ആ സ്വീകാര്യതയ്ക്കനുസരിച്ച് ഞാൻ ആ സേനയ്ക്ക് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു കുറ്റബോധമാണ് എനിക്കിപ്പോൾ. അല്ല, അങ്ങനെ ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. കാരണം താങ്കൾ ഇരുന്ന എല്ലാ പദവികളിലും താങ്കളുടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ട് തന്നെയാണ്. എന്നാലും ഈ സേന എനിക്ക് നൽകിയ സേവനങ്ങളും എനിക്ക് നൽകിയ പരിചരണവും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഈ സേനയിൽ താങ്കളുടെ എല്ലാം സുഹൃത്തുക്കൾ ഒരുപാടുണ്ടെന്ന് പറയുമ്പോഴും ഒരു ദീർഘകാലം താങ്കളെ വിമർശിച്ച ഒരു ഓഫീസറും ഈ സേനയിലുണ്ട്, പരസ്യമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ. ശ്രീമതി ശ്രീലേഖയുമായി താങ്കൾക്കുള്ള പ്രശ്നം എന്തായിരുന്നു? ഈ ശ്രീലേഖ ഇന്നലെ ഞങ്ങളുടെ ചടങ്ങിൽ വന്നു. എനിക്ക് എന്നെ എൻ്റെ ഞങ്ങളുടെ പഴയ കാര്യത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചു. അതിനെല്ലാം ഇടയ്ക്ക് നിന്ന ചില മധ്യവർത്തികളുടെ പ്രശ്നങ്ങളാണെന്ന് അവർ തന്നെ പറഞ്ഞു. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ് ഇപ്പം. അല്ല, ഇടയ്ക്ക് പക്ഷേ വലിയൊരു അഭിപ്രായ അതിപ്പം അവരുടെ കരിയറിനെ തകർക്കാൻ നോക്കി എന്നുള്ള രീതിയിൽ അവർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ തെറ്റായ ധാരണയായിരുന്നെന്ന് അവർ ഇന്നലെ പറഞ്ഞു, ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞു. അത് എല്ലാവരും കേൾക്കുകയാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഒരു വളർച്ചയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്യോഗസ്ഥർ തമ്മിൽ പകയുണ്ടാക്കിയൊക്കെ സാധാരണമാണ്. ഇപ്പം മാധ്യമരംഗത്താണെങ്കിലും ഉണ്ടല്ലോ അത്.
അതിനെയൊക്കെ അതിൻ്റെ രീതി ഉൾക്കൊള്ളുകൊണ്ട് അങ്ങ് തള്ളിക്കളയും സ്വീകരിക്കുകയും ചെയ്യാന്നുള്ളൂ. അല്ലാതെ ഒരു സ്ഥിരമായ ഒരു വൈരാഗ്യമായി വന്ന് വെക്കേണ്ട. ഇപ്പൊ എൻ്റെ അടുത്ത സുഹൃത്താണ് ശ്രീലേഖ. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചാണ് മലയാളി ഐ പി എസ് ഓഫീസർമാർ ലാൻഡ് ഓർഡർ DGPമാരാവുന്നില്ല. കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസർ വനിതാ IPS ഓഫീസറായിരുന്നു ശ്രീലേഖ, തുടർന്ന് വന്ന് സന്ധ്യ. ഇവർ രണ്ടുപേരും കേരളത്തിലെ ഒരു വനിതാ DGP ലാൻഡ് ഓർഡർ DGP എന്നുള്ള ഒരു ഒരു എന്താ പറയുന്ന ഒരു ചരിത്രം രേഖപ്പെടുത്താതെ മടങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടായിരിക്കും? അല്ല, അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെ ചെയ്ത ആളോടാണ് ചോദിക്കേണ്ടതെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാനല്ലോ അതിൻ്റെ ഒരു ഞാനതിൻ്റെ ഒരു ഒരു സെലക്ഷൻ പാനലിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ അങ്ങാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഒക്കെ ആളാണെങ്കിലും അങ്ങ് ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി പരിഗണനകളുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ള ആളെ അങ്ങ് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ തന്നെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ എനിക്കൊരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിനെ നല്ലതായിട്ട് തോന്നിയിരിക്കും, പക്ഷേ ആ പാനലിരിക്കുന്നവർക്കൊക്കെ തോന്നുകയാണ് അതല്ല മറ്റൊരാളാണ് നല്ലത്. അപ്പം നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ്? അപ്പോൾ അവരൊരു മറുപടി പറയുന്നു, ആ മറുപടി ഭൂരിഭാഗം ആൾക്കാർ അംഗീകരിക്കുന്നു. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാൾ എനിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ നമുക്ക് തന്നെ പൂർണ്ണ ഇഷ്ടമുള്ളത് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന സംഭവങ്ങളായിരിക്കരുത്. താങ്കൾക്ക് ഈ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട താങ്കൾ ഇരുന്ന് വഹിച്ച പദവികളിൽ വലിയ ചലനം ഉണ്ടാക്കിയ ഒരു ഇതായിരുന്നു KSRTC. താങ്കൾക്ക് അത് രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ യൂണിയനുകളുടെ എന്താ അതിപ്രസരം അല്ലെങ്കിൽ അവരുടെ കടുത്ത എതിർപ്പാണോ അതിന് തടസ്സമായിരുന്നു? ആ യൂണിയനുകളുടെ എതിർപ്പ് മാത്രമായിരുന്നു എന്നെ മാറ്റാനുണ്ടാകുക. കാരണം നിങ്ങൾക്കറിയാം, ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ഒരുമിച്ച് കൂടി, അതൊക്കെ ആ ചരിത്രത്തിലുണ്ടായിട്ടില്ല KSRTCയുടെ. KSRTCയുടെ യൂണിയനുകൾ എന്ന് പറഞ്ഞാൽ അതാത് പാർട്ടികളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിയനുകളാണ് നമ്പർ വൈസ്. അവർക്ക് വലിയ വരിസംഖ്യ പിരിച്ച് സാമ്പത്തികമായിട്ടും ഇൻഫ്രാസ്ട്രക്ചറായിട്ടും MD പോലെ വലിയ ഓഫീസാണ് അവർക്ക് ഓരോരുത്തർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വ്യവസ്ഥാപിതമായിട്ടും സമാന്തരമായിട്ടും നടത്തുന്ന യൂണിയനുകളാണ്. ആ യൂണിയനുകളെ പിണക്കി ആർക്കും അവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ പുറത്തു. ബിജു പ്രഭാകരൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹം അവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതുകൊണ്ടാണല്ലോ അവിടെ ഇരിക്കുന്നത് തന്നെ. പക്ഷേ ഇപ്പോൾ മന്ത്രി താങ്കൾ പറഞ്ഞ ആ ഒരു ഇതായി ഒന്ന് ചെറുതാക്കി കാണിക്കാൻ നോക്കി, എന്ത് പറയുന്നു? അല്ല, അദ്ദേഹത്തെ അതിന് ജനങ്ങൾ വിലയിരുത്തുമല്ലോ, അല്ല അവിടുത്തെ തൊഴിലാളികൾ തന്നെ വിലയിരുത്തുമല്ലോ. ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സമയത്ത് അവിടെ KSRTCക്ക് വരുമാനം കൂടി, KSRTC എല്ലാവർക്കും കൃത്യം മാസാവസാനം ശമ്പളം കൊടുത്തു. എന്നുമാത്രമല്ല സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടാതെ ശമ്പളം കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ മറുപടി കൊടുത്തില്ല. ഇനിയിപ്പോൾ എന്താ വേറെ മറുപടി എന്താ വേണ്ടത്? തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ഖേദമുള്ള എന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ? അങ്ങനെ ഒന്നിൽ കൂടുതൽ ഒന്നല്ല, പല പരിപാടികളിലും ഖേദം ഉണ്ടായിട്ടുണ്ട്. കാരണം പല കേസുകളും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടി വരുന്നവർ അവരാണോ അല്ലയോ എന്നുള്ള സംശയങ്ങൾ വരും. അപ്പോൾ അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനൊരു തീരുമാനം എടുക്കുന്നു, അതല്ല എന്ന് പറയാനും ആണ് എന്ന് പറയാനും നമ്മുടെ ഇതിലെ സംഭവങ്ങൾ വരത്തില്ല. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ ആ കേസിലൊക്കെ അവർ അക്വിറ്റലായി സത്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് തന്നെ വേദന വരും. കാരണം നമ്മളായിട്ട് ഇടപെട്ട ഒരു പ്രതിയെ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ നമ്മുടെ പേരിൽ ആരോപണം വരും. അപ്പോൾ ഈ നമ്മുടെ പേരിൽ ആരോപണങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സേഫാകുന്നുള്ളൂ, സേഫാകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അറിയാതെ തെറ്റുകൾക്ക് കണ്ണടക്കി വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ടയിലെ ഒരു അഫ്സാന എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരവരുടെ ഭർത്താവിനെ കൊന്നു എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് കൈകാര്യം ചെയ്തത്. പക്ഷേ അവരുടെ വാക്യത്തിന് അത് ഭർത്താവ് വേറൊരു സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഈ ഇത്രയും ആധുനിക അന്വേഷണ സംവിധാനങ്ങളടക്കം സാങ്കേതിക വിദ്യ എല്ലാം പുരോഗമിച്ച ഈ കാലത്തും അപരിഷ്കൃതമായ രീതിയിൽ പോലീസ് സേന ചിലപ്പോഴെങ്കിലും ഇടപെടുന്നില്ലേ? ഞാൻ പോലീസിൽ നിന്ന് വിരമിച്ച ആളായ സ്ഥിതിക്ക് പോലീസിനോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ പോലീസിനെ ന്യായീകരിച്ച് പറയാമെന്ന് കരുതരുത്. ഇപ്പോഴത്തെ പോലീസിങ് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരു കാര്യം ചെയ്താൽ കുഴപ്പം, ചെയ്തില്ല കുഴപ്പം. പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതാത് സമയത്തൊന്നും ആരും അറിയുന്നില്ല ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ഇപ്പോൾ ഒരു FIR ഇടുക, FIR പണ്ട് രാത്രി വന്നിട്ടാണ് SHO എല്ലാം കൂടെ കൂടി ഒരു ഇടല സമയം നേരത്തെ എഴുതും. രാവിലെ നടന്ന സംഭവത്തിന് രാത്രിയുള്ള FIR ഇട്ടാൽ ഇപ്പോൾ അത് കിടക്കില്ല. കാര്യം FIR അടിക്കുന്ന ടൈമിൽ കമ്പ്യൂട്ടറെ വരിക, ഒരിക്കൽ FIR ഇട്ടാതൊന്നും പണ്ടാണേ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ അല്പസ്വല്പം വാദിയുടെയും പ്രതിയുടെയൊക്കെ പേരൊക്കെ തെറ്റിപ്പോയെങ്കിൽ മാറ്റാൻ പറ്റും. ഇന്ന് മാത്രമല്ല, ഇന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നു. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊരിക്കൽ ചെയ്താൽ ഇതിൻ്റെ പരിസരത്തുള്ള അന്തരീക്ഷത്തിൽ പോയി ഒരിക്കലും വിട്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര, ഞങ്ങൾക്കെന്നല്ല എൻ്റെ സേനയ്ക്ക്, എൻ്റേതെന്ന് ഞാൻ ഇന്നലെ വരെ പറഞ്ഞ എൻ്റെ സേനയ്ക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദമാണ്. കാരണം അവർ അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എഫിഷ്യൻ്റാണ്. എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ ഒരു വലിയ വയലൻസ് വരിക, അവരെ തടഞ്ഞാൽ ഓവർ ആക്ഷൻ എന്ന് പറഞ്ഞ് ഏതാ ഇവർ കട്ട് ചെയ്തിടും. നമ്മളെ അറ്റാക്ക് ചെയ്തവനെ പിടിച്ച് തള്ളുക, അറ്റാക്ക് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് തള്ളുന്നുമുണ്ട് എന്ന് പറഞ്ഞ പോലെ
അപ്പം ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു പ്രശ്നമാവും. അപ്പം ഇതെന്തിനാ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നവർ വെറുതെ ഇരുന്ന് അവൻ വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന അടുത്ത ഫോട്ടോയാണ്. അവിടെ ആ വയലൻസ് നടക്കുന്ന പോലീസ് കൈയും കെട്ടി നിൽക്കുന്നു. പോലീസിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എല്ലാം കൊടുക്കേണ്ടതാണ്. അതിന് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പം ഞങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ പലരെയും ഇങ്ങനെയുള്ള പബ്ലിക് ഇമേജ് പ്രൊട്ടക്ഷൻ വരുമ്പം അനർഹമായിട്ട് ഗവൺമെൻറ് പോലും മാറ്റി നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പലർക്കും അതിനകത്ത് വലിയ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുമ്പോൾ പിന്നെ എടുക്കാം, ഉടനെ എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളെ സമാശ്വസിപ്പിക്കും. കാര്യം പബ്ലിക് ഒപ്പീനിയൻ ഇത്ര എതിരല്ലേ, ഇത് ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്താം, പിന്നെ ഇനി എടുക്കാം, നല്ല പോസ്റ്റിംഗ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അപ്പോഴും നമ്മളെ മനസ്സിലൊരു വേദന വരും, ഈ ഒരിക്കൽ സസ്പെൻഷനാകുന്നു അല്ലെങ്കിൽ അയാൾ ചെയ്ത് നല്ല കാര്യത്തിന് അയാളെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള മനസ്സ് വളരെയധികം മാനസിക പീഡുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഫോഴ്സാണ് ഈ കേരള പോലീസും. കേരളത്തിൽ നല്ല ഇന്ത്യയിലെ മൊത്തം പോലീസ് അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ദീർഘകാലം സർവീസിലുണ്ടായിരുന്നു, പല ഗവൺമെൻറ്റുകളും മാറിയും തിരിഞ്ഞു വന്നു, പല മുന്നണികളും വന്നു. താങ്കൾ പ്രവർത്തിച്ചതിൽ താങ്കൾക്ക് ഏറ്റവും തൃപ്തി തോന്നിയ ആഭ്യന്തരമന്ത്രിയും DGP ആരൊക്കെയായിരുന്നു? അങ്ങനെ ഇപ്പം ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കുക, അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും, ഓരോ നടന്മാർ അഭിനയിക്കുന്നതല്ലേ, അതാ അതൊക്കെ മറന്നു പോകും. ഇത്രയും 60 വയസ്സായില്ലേ. ഇപ്പം എന്നോട് തന്നെ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അവർ ഞാൻ ചെയ്ത പഴയ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് ഉണ്ടാക്കിയത്, ഞാനത് മറന്നുപോയിരുന്നു. അപ്പം എന്നോട് പുന്നു സാറൊക്കെ അത് ഓർപ്പിച്ചു. അപ്പം അങ്ങനെയൊന്നും ഒരു ആഭ്യന്തരമന്ത്രിയോ ഒരു DGP നല്ലതൊന്നോ വലുതൊന്നോ നമുക്ക് പറയാൻ കഴിയില്ല. അതാത് സമയങ്ങളിൽ അവർ അതാത് സംഭവത്തിനനുസരിച്ച് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു. എന്നാലും താങ്കൾക്ക് ഏറ്റവും പിന്തുണ കിട്ടിയ ആഭ്യന്തരമന്ത്രി ആരാണെന്ന് പറയാൻ പറ്റില്ല? അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതാത് സമയങ്ങളിൽ ഓൾ ഇന്ത്യ സർവീസ് ഓഫീസേഴ്സിനെ അങ്ങനെ ഒരു പരിധി വിട്ട് ആർക്കും ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. മാക്സിമം ഒരു സസ്പെൻഷൻ കിട്ടിയാലും അത് ശമ്പളവും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും അപ്പോഴും കിട്ടും. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റൂളുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു പരിധി വിട്ട് പിന്നെ ഈ പോസ്റ്റിംഗാണ്. ആ പോസ്റ്റിങ്ങുകളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്നത് ചില പോസ്റ്റിങ്ങുകൾ നല്ലതും ചില പോസ്റ്റിങ്ങുകൾ മോശമാണെന്ന് അത് എന്തർത്ഥത്തിലാണ്? ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് പോലീസ് ചീഫായ ഷേഖ് ദർവേഷ് സാഹിബ് ഇന്നലെ എന്നോട് പറഞ്ഞത്, സാറേ എനിക്കിത് കിട്ടുമല്ലോ എന്നുള്ള ചർച്ച വന്നപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാം പറഞ്ഞു, കിട്ടിയാൽ നിൻ്റെ കട്ടകാലം, കിട്ടിയില്ലെങ്കിൽ നിൻ്റെതല്ല. കാരണം അതുപോലെ ടെൻഷനാണ്. എന്ന് കരുതി ആരെങ്കിലും വേണ്ട നോക്കൂ, കപ്പലുകൾ സുരക്ഷിതമായിരിക്കുന്നത് തുറമുഖത്തിടുമ്പോഴാണ്. പക്ഷേ കപ്പലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടിയാണോ? എന്തിനാ? സഞ്ചരിക്കാനാണ് എന്ന് പറഞ്ഞ പോലൊരു സംഭവമാണ്. ഇപ്പോൾ താങ്കൾ ഈ സർവീസിൽ നിന്ന് വിരമിച്ചു, ഇപ്പോൾ ഈ അഭിമുഖത്തിന് ശേഷം താങ്കൾ കൊച്ചിയിലേക്ക് പോവുകയാണ്, പോലീസ് സേനയുടെ ഭാഗമായിരുന്നു ഇന്നലെ വരെ, ഇപ്പോൾ അതല്ലാതായി. പക്ഷേ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വലിയ ശൂന്യതയല്ലേ? അതെ അതെ, അത് വലിയൊരു, എന്ന് മാത്രമല്ല ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ഈ ഞങ്ങളുടെ ഈ വിടവാങ്ങൽ സംഭവങ്ങളെല്ലാം ഒരു മിലിട്ടറി സ്റ്റൈലാണ് അല്ലേ പോലീസിൻ്റെ. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഇന്നലെ വനംവകുപ്പിൻ്റെ ആൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലരും റിട്ടയർ ചെയ്തിട്ടുണ്ട്. അവർക്കാർക്ക് ഞങ്ങളുടെ പോലത്തെ ഒരു ഒരു സിസ്റ്റമാറ്റിക് അല്ലേ, ഞങ്ങൾക്ക് പരേഡ്, പിന്നെ പോലീസ് ആസ്ഥാനത്തെ സംഭവങ്ങൾ വൈകുന്നേരം, അങ്ങനെ കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇവിടെ എല്ലാം സ്പൗസ് എന്ന് പറഞ്ഞാൽ ഓഫീസറിൻ്റെ ഒരു സ്പൗസ് അവിടെ ഒരു കസേരകൾ തന്നെ ഇടുകയാണ്. അപ്പോൾ ആ സ്പൗസിന് വേണ്ടി തന്നെ വരാൻ വേണ്ടി വനിതാ ഓഫീസറെ ടേക്ക് കെയർ ചെയ്യും. ഈ സ്പൗസിന് വേണ്ടി അന്ന് അവർക്ക് പ്രത്യേകം പട്ടുസാരികളൊക്കെ ഇടും. അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം എനിക്ക് ഇന്നലെ അങ്ങ് മിസ്സാകുകയാണ്. അപ്പം ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ ടോമിൻ തച്ചങ്കരി ആൻഡ് മിസ്സസ് തച്ചങ്കരി എന്ന് പറയേണ്ടടുത്ത് ആ ഭാഗം പലരും ഇതറിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും എന്നൊക്കെ പ്രസംഗിച്ചവരുണ്ട്, അവരറിയാത്തവരുണ്ട്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പെൻഷൻ പേപ്പർ ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴൊക്കെ ഈ ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ അറിയാമല്ലോ. ഇപ്പം ഞാൻ കുടുംബത്തിനുമുണ്ട് പെൻഷനും കാര്യങ്ങളും, അവിടെ എല്ലാം ഈ ഒരു ഭാഗം അങ്ങ് മിസ് ചെയ്ത് പോവുകയാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു ഒരാൾക്ക് വേണ്ടി വരുന്നത് ഈ വിരമിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത്. ഈ ഇതുവരെ നിന്നിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു എന്നെനിക്കൊരു തോന്നൽ. അത് നടത്താനാവാത്തൊരു സംഭവമാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് എനിക്ക് തോന്നി ഇപ്പോൾ ഈ വിരമിക്കലോട് ആയപ്പോഴേക്കും അത് ഒരു പൂർണ്ണീകരിച്ചു. ഇനിയിപ്പോൾ കലാരംഗത്തേക്ക് വരുമ്പോൾ താങ്കൾ അഭിനയിക്കാൻ തയ്യാറാവുമോ, പാട്ട് പാടാൻ തയ്യാറാവുമോ, അതോ തിരക്കഥ എഴുത്ത് മാത്രമേ ഉള്ളൂ, അങ്ങനെ സംവിധാനം ചെയ്യൂ? അല്ല, അങ്ങനെ ഒന്നും ചെയ്യുമെന്നോ ചെയ്യത്തില്ല എന്നുള്ളൊരു ഒരു പ്രീ നോഷൻ ഇല്ല. എനിക്ക് ലക്ഷ്യം ആ കലാസൃഷ്ടി പൂർണ്ണമാകണം. അപ്പോൾ അതിനിപ്പം ഞാൻ അഭിനയിച്ച നായകനായിട്ട് വരണം എന്ന് വിചാരിച്ച കഥ എഴുതിയാൽ ശരിയാവില്ല. എനിക്ക് പ്രൊജക്ഷൻ കിട്ടണമെന്നല്ല, അല്ല എൻ്റെ കലാസൃഷ്ടിക്ക് പ്രൊജക്ഷൻ കിട്ടണം. അതുവഴി ഉണ്ടാകുന്ന പണം കൊണ്ട് അടുത്തത് വീണ്ടും തുടങ്ങണം, അടുത്ത കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആ രംഗത്ത് ഇങ്ങനെ തുടർന്ന് സജീവമായിട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തുടരണം എന്നുള്ളതാണ് ആഗ്രഹം. കാര്യം ഇനിയിപ്പോൾ മറ്റുള്ള എനിക്കറിയാവുന്നൊരു മേഖല അതാണല്ലോ, എനിക്കറിയാവുന്നൊരു മേഖല പോലീസിങ്ങാണ്, അതിനി പറ്റില്ല. പിന്നെ അതിന് വെച്ച് ഞാൻ സെക്യൂരിറ്റി ഏജൻസി ഒന്നും തുടങ്ങേണ്ട കാര്യമില്ല, കാരണം അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ എനിക്കറിയാവുന്നൊരു മേഖല സംഗീതവും കലയുമാണ്. സംഗീതത്തിൽ തന്നെ താങ്കൾ സംഗീതം നിർവഹിച്ച പാട്ട് എക്കാലത്തും മലയാള സംഗീതം ഉള്ളിടത്തോളം
ചരിത്രത്തിന്റെ ഭാഗമായി രക്ഷക എന്നുള്ള ഗാനം അടക്കം അല്ലേ. ഇപ്പോഴത്തേക്ക് ഈ പാട്ടും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. അതുപോലുള്ള പാട്ടുകൾ കാലാധിപർത്തിയായി നിൽക്കുന്ന പാട്ടുകൾക്ക് ഇണം പകരാൻ ആലോചിക്കണം, അത് ചെയ്യണം. അത് കൂടാതെ ഇതൊരു ടീം വർക്ക് ആയി. എൻ്റെ ആ കാലമൊക്കെ മാറി, ഇപ്പൊ താരങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയുള്ളു. അങ്ങനെയല്ലോ ഈ ടീം വർക്കിനകത്ത് യങ് ബ്ലഡിനെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു കലാരംഗം, ഒരു രംഗവേദി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ പിള്ളേർ ഒത്തിരി ഉണ്ടല്ലോ, അവർക്കൊന്നും അർഹിക്കുന്ന ഒരു സംവിധാനം കിട്ടുന്നില്ല, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടില്ല. അപ്പോൾ ഈ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഐ എം ഓൾറെഡി വെൽ ഓഫ്. അപ്പോൾ അതനുസരിച്ച് വെച്ചാൽ എൻ്റെ ഇനിയുള്ള കാലഘട്ടത്തിൽ എനിക്കിപ്പം മക്കൾക്കുമൊക്കെ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അവർ രണ്ടുപേരും അമേരിക്കയിലാണ്. അവർ അമേരിക്കയിലും നല്ല പൊസിഷനായിട്ട് രണ്ടുപേരും, എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ അവർക്കൊന്നും ഇനി എൻ്റെ ആവശ്യമില്ല. ദേ വിൽ ഗ്രോ ബൈ ദംസെൽസ്. അപ്പോൾ എനിക്കിനിയുള്ള സംഭവങ്ങൾ വെച്ച് ഞാൻ ആനന്ദകരമായി ജീവിക്കുക, ബാക്കിയുള്ളത് വെച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിലുള്ള ഒരു ഒന്ന് രണ്ട് ചാരിറ്റി വർക്കുകൾ. ചാരിറ്റി എന്ന് ഞാൻ പറയത്തില്ല, അവരുടെ കയ്യിൽ നിന്ന് എടുത്ത പൈസയാണല്ലോ ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. ലേഡി ഗേൾസിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആനുവൽ ലവറായിരുന്നു എൻ്റെ വൈഫ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഹോസ്പിറ്റൽ, ആനിമൽസിന് വേണ്ടി, അതായത് ഡോഗ്സിൻ്റെ ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കലാരംഗത്ത് നിൽക്കുക, അങ്ങനെ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. എന്നാലും കേരളത്തിലുണ്ടാവും, കേരളത്തിലും വിദേശത്തുമായിട്ടായിരിക്കും. അമേരിക്കയിൽ പോകണം. പിന്നെ ഈ കലയുടെ ഒരു കൂത്തരംഗൻ്റെ ഒരു പരിണാമം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അവിടെയാണ് എല്ലാ ലാസ്റ്റ് സോഫ്റ്റ്വെയർ വരുന്നത്. ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെയാണല്ലോ വിപണനം ചെയ്യപ്പെടുന്നത്. എൻ്റെ എക്യുപ്മെൻറ്സും എല്ലാം അമേരിക്കയിൽ നിന്ന് വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അമേരിക്കയായിട്ടൊരു ബന്ധം വെക്കണം. സ്റ്റുഡിയോ പുനർജീവിപ്പിക്കും, ജീവിപ്പിക്കും, അത് തീർച്ചയായിട്ടും ചെയ്യണം. അതൊരു ആവശ്യമാണ്, അത് പുനരുജ്ജീവിക്കാൻ എളുപ്പമാണ്. ഞങ്ങൾ എൻ്റെ അവിടുത്തെ ജീവനക്കാരോട് ഞാൻ പറയും, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിൽ വന്ന് ബോംബിട്ട് ആ രാജ്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. പക്ഷെ വർഷങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് അതിന് ഉയർത്തെഴുന്നേക്കാൻ കഴിഞ്ഞു. കാരണം അവിടെ ഒരു സത്തയുണ്ടായിരുന്നു, ഒരു ആത്മാവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഈ സ്റ്റുഡിയോയിൽ ഒരു ആത്മാവുണ്ട്, അത് നശിച്ചതിനെ പെട്ടെന്ന് ഉയർത്താൻ പറ്റും. പക്ഷേ പുതിയ രീതിയിൽ പണ്ട് വലിയ ഉപകരണങ്ങളും വലിയ സൗകര്യങ്ങളും വേണം. ഇപ്പം എൻ്റെ സമീപപ്രദേശങ്ങളൊക്കെ കണ്ടമാനം സ്റ്റുഡിയോകളുണ്ട്. അവിടെ ഉള്ളതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അവിടെ ഇല്ലാത്തതും മറ്റു നഗരങ്ങളിൽ ഉണ്ടായിട്ട് ഇവിടുന്ന് ആളുകൾ അവിടെ പോയി ചെയ്യുന്നതുമായിട്ടുള്ള ചില സാങ്കേതിക വിദ്യകളും ചില ഉപകരണങ്ങളും ചില സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ഒരു ഒരു കോട്ടറി ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. താങ്കൾ മാസിനെ വലിയ തോതിൽ ആകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല? ഞാൻ എന്നോട് പലരും അത് ചോദിച്ചു. രാഷ്ട്രീയമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജനങ്ങളുമായി ഏറ്റവും സംവേദിക്കാൻ പറ്റിയ കലാരൂപം സിനിമയാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിന് ഏറ്റവും ഗുണം ചെയ്യാൻ പറ്റുന്ന ഒരു 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 രംഗവേദി രാഷ്ട്രീയമാണ് തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ ഒരു ടെമ്പർമെൻ്റ് അതിന് പറ്റുന്നതല്ല. ഓഫറുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയത്തില്ല, ചുമ്മാ തമാശയായിട്ടുകൊണ്ട് കൂടി ഓഫറുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശൈലി ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. എപ്പോഴും ആൾക്കാരിങ്ങനെ വരും, അവരെ ഇങ്ങനെ അവർ പറയുന്നതും പറയാൻ ചെയ്യാൻ പറ്റാത്തുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. അതൊന്നും നമുക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒരു അവസരത്തിൽ അത് അനിവാര്യതയാണെന്ന് കണ്ടാൽ അതിന് നേരെയും കണ്ണടക്കേണ്ട കാര്യമില്ലല്ലോ. എന്നാലും ആ വാതിലുകൾ അടയ്ക്കുന്നില്ല. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ വലിയൊരു കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കേരള പോലീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്ന വലിയൊരു സമുച്ചയം, ഒരു കോട്ടയിൽ നിന്ന് എന്നെ പുറത്തേക്ക് വിട്ടു. ഞാൻ സ്വതന്ത്രനാണ്, ഒരു പ്രാവിനെ പോലെ പറന്ന് ഏത് വിഹായസിലേക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകും, ഏത് ദിശയിലെന്ന് പറയാൻ എനിക്കിപ്പോൾ ശക്തിയില്ല. എങ്കിലും കൂടുതൽ നന്മയ്ക്കായിട്ട്, പൊതുജന നന്മയ്ക്കായിട്ടും എൻ്റെ മനസ്സിന് നന്മയ്ക്കായിട്ടും എനിക്ക് അങ്ങനെ വേറെ ലിമിറ്റേഷൻസ് ഒന്നുമില്ലല്ലോ, ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷകൾക്കൊപ്പം ആ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസയും. താങ്ക് യു.